ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ആറുമാസമായി വേതനം മുടങ്ങിയതിലൂടെ തൊഴിലുറപ്പ് നിയമത്തിന്റെ അന്തസത്ത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി അഞ്ചിലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് അനുസരിച്ച പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിലാളികളുടെ വേതനം നൽകിയിരിക്കണം ഇതിൽ വീഴ്ചയുണ്ടായാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലെ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് അനുസരിച്ച തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തൊഴിലുറപ്പ് നിയമത്തിൽ വ്യക്തമാക്കുന്നു ഇപ്പോഴത്തെ നിയമലംഘനത്തിനെതിരെ കോടതിയെ സമീപിക്കാൻ തൊഴിലാളികൾക്ക് നിയമസഹായം നൽകാൻ ഒരുങ്ങുകയാണ് വയനാട്ടിലെ മീനങ്ങാടി പഞ്ചായത്ത് തൊഴിലാളികൾ കോടതിയിൽ പോയാൽ അവർക്ക് കൊടുക്കാൻ നിയമം അനുശാസിക്കുന്നുണ്ട് വേതനം ലഭിക്കാതായതോടെ വയനാട്ടിലെ ആദിവാസികൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്ന സ്ഥിതിയും ആദിവാസികൾ ഇതിലേക്ക് കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നില്ല അവരെ അന്നു കൂലി കിട്ടി ജീവിച്ചു പോകുന്നൊരു വിഭാഗമായിരുന്നു അവരെ നമ്മൾ ഈ പദ്ധതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു വലിയ ടാസ്ക് ഏറ്റെടുത്തിട്ടാണ് അവരെയും മറ്റുള്ളവരോടൊപ്പം രജിസ്റ്റർ ചെയ്യിപ്പിച്ച് ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത് ഇപ്പോൾ കൂലി വൈകുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വരുമ്പോൾ അവർ വീണ്ടും ഒരു തിരിച്ചുപോക്ക് നടത്തുന്നുണ്ട് തൊഴിലുറപ്പ് വേതനം അനന്തമായി വൈകുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്നു കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്